ലൈംഗിക അതിക്രമ കേസുകളിലെ പ്രതിയായ NDA സ്ഥാനാർത്ഥി പ്രജ്വൽ രേവണ്ണ ഇന്ന് അർദ്ധരാത്രി ബംഗളൂരുവിലെത്തും. ജർമ്മനിയിലെ മ്യൂണിക്കിൽ നിന്ന് പുറപ്പെട്ട വിമാനം 12:20 ലാൻഡ് ചെയ്യുന്നത്. കസ്റ്റഡിയിലെടുക്കാൻ SIT അടക്കം വൻ സംഘം വിമാനത്താവളത്തിലെത്തിയിട്ടുണ്ട്. സാവിത്രി ചേരുകയാണ് വിശദാംശങ്ങളുമായി. സാവിത്രി, ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ നീക്കങ്ങൾ എന്തൊക്കെയാണ്? പ്രജ്വൽ വിമാനത്തിലുണ്ട് എന്ന് ഉറപ്പിച്ച സാഹചര്യത്തിൽ കൂടിയാണ് മ്യൂണിക്കിൽ നിന്ന് പ്രജ്വൽ പുറപ്പെട്ടത് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുള്ളത്. ബിസിനസ് ക്ലാസ്സിലാണ്, ഈ ലുഫ്താൻസ എയർലൈൻസിന്റെ ബിസിനസ് ക്ലാസ്സിൽ പ്രജ്വൽ നാട്ടിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ്. ഇപ്പോൾ അറൈവൽ ഗേറ്റിൽ, VIP ഗേറ്റിന് തൊട്ടടുത്തുള്ള പ്രദേശമാണ് ഇത്. ഇവിടെ അറൈവൽ ഗേറ്റിൽ കേന്ദ്രസേനയെ അടക്കം വലിയ രീതിയിൽ വിന്യസിച്ചിട്ടുണ്ട്. ബാരിക്കേഡുകൾ അടക്കം വെച്ച് തടഞ്ഞിട്ടുള്ള ദൃശ്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹങ്ങൾ തന്നെയാണ് ബംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ 2 ടെർമിനലിൽ ഇപ്പോൾ സജ്ജീകരിച്ചിരിക്കുന്നത്. 12:20 ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം ഇമിഗ്രേഷനിൽ നിന്ന് പ്രജ്വലിനെ നേരിട്ട് കസ്റ്റഡിയിലെടുക്കാനാണ് അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. അതിനുശേഷം ഇവിടെ നിന്ന് അകമ്പടി വാഹനങ്ങളോടുകൂടി CID ഓഫീസിലേക്ക്, പാലസ് റോഡിലുള്ള CID ഓഫീസിലേക്കാണ് പോവുക. അവിടെ നിന്ന് ഇന്ന് രാത്രി മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നാളെയോടുകൂടിയായിരിക്കും മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കുക. അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മെഡിക്കലിന് കൊണ്ടുപോകും. അതിനുശേഷം ചോദ്യം ചെയ്യലുണ്ടാകും. നാളെ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കിയാൽ മതി. അത്തരത്തിലുള്ള ഒരു സമയം ആയിരിക്കും, അങ്ങനെയുള്ളൊരു നടപടിക്രമങ്ങളായിരിക്കും നടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും ഒരു ഈ മെഡിക്കൽ പരിശോധനയടക്കമുള്ള നടപടികളായിരിക്കും നാളെ നടക്കുക. അതിനുശേഷം ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളാണ് നടക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അവസാന നിമിഷം വരെയും പ്രജ്വൽ ബോർഡ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. നാളെ പ്രജ്വലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ, ജനപ്രതിനിധികളുടെ പ്രത്യേക കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. മാത്രമല്ല, പ്രജ്വൽ രേവണ്ണ ഈ കേസിൽ കുറ്റക്കാരനല്ല എന്നുള്ള കാണിച്ചുകൊണ്ടുള്ള ഹർജി അതും ഹൈക്കോടതി പരിഗണിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഭവാനി രേവണ്ണയുടെ, അതായത് പ്രജ്വലിൻ്റെ അമ്മയുടെ മുൻകൂർ ജാമ്യാപേക്ഷയും ബംഗളൂരുവിലെ ഒരു സെഷൻസ് കോടതി നാളെ പരിഗണിക്കാനിരിക്കുകയാണ്. അങ്ങനെ നാളെ ഒരു കുടുംബത്തിലെ 3 പേരുടെയും സുപ്രധാനമായ 3 ഹർജികൾ കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ പ്രജ്വലിനെ ഇവിടെ വെച്ച് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കാനിരിക്കുന്നത്. ഓക്കെ, സാവിത്രിയാണ് വിവരങ്ങൾ നൽകിയത് ബംഗളൂരുവിൽ നിന്ന്.